നമ്മളെ കടക്കാരൻ നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഇസ്രായേലിലെ നസ്രത്തിലുള്ള ഒരു സൺഡേ മാർക്കറ്റാണ് കേട്ടോ. അതും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അറബികളുടെ ഒരു മാർക്കറ്റാണ്. അവിടെ ഞാൻ 200 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ കണ്ടു, ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി അതിൻ്റെ റേറ്റും ഒക്കെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് എന്തായാലും ഇന്ന് പോവുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ നസ്രത്തിലുള്ള ഒരു സൺഡേ മാർക്കറ്റിൻ്റെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പം എല്ലാവരും കൂടെ പോരെ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വെറുതെ പോയാൽ പോരല്ലോ, എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടേ. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, കൂടുതൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഷൂക്കിൻ്റെ വാതിക്കലെത്തി. ഈ കാണുന്നതാണ് ഷൂക്ക്, അതിൻ്റെ ഉള്ളിലോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നോക്കി നിങ്ങൾക്ക് കാണും, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് ആളുകൾ വന്നും പോകും ഇരിക്കുന്നുണ്ട്, കുറേ വണ്ടികൾ പാർക്ക് ചെയ്തത് കാണാം. എൻട്രൻസ്, അതെ, കവാടം. നന്നായി കവാടം, കവാടത്തിൽ നമ്മളെത്തി. ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, എന്തേന്ന് അറിയത്തില്ല. നീ കവാടത്തിൽ നിന്നൊന്ന് ഫോൺ വിളിച്ചാലോ നമുക്ക്. അതെ, പള്ളിപ്പെരുന്നാളിന്റെ കടയിൽ ചെന്ന പോലെ ഉണ്ട്. ചേച്ചി ഇതാണോ പറഞ്ഞേ? നല്ല വാങ്ങിക്കേച്ചി, 10 ശകലല്ലേ ഉള്ളു. ാണ് നമ്മുടെ ഷൂക്കിന്റെ ഉൾവശം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് കുറച്ച് കുപ്പിവളയുടെയും മാലയുടെയും കുറവുള്ളല്ലേ ചേച്ചി. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. അവിടെ പാത്രങ്ങളുണ്ട്, ബെഡ്ഷീറ്റുകൾ 50 ശകലാട്ടോ. നല്ല ഭംഗിയുള്ള, നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ 50 ശകല്. കിച്ചൺ ടവല് ഇത് 3 എണ്ണം എടുത്താൽ 20 ശകലാണ് കേട്ടോ. പക്ഷെ നല്ല വിലക്കുറവാണ് ടവലുകൾ. നോക്കിയേച്ചി, ഈ ടവലിന് 1 എണ്ണത്തിന് 10 ശകലാട്ടോ, 6 എണ്ണം 50 ശകലിന് കിട്ടും. അത്യാവശ്യം നല്ല ടവലാണേ, നല്ല ക്വാളിറ്റി ഉണ്ട്. ശരിയാ, ഇത് വലിയ കുളിക്കാൻ പറ്റുന്ന ടൈപ്പ്, അതിന് 20 ശകലാണേ. അതെ, 3 എണ്ണം 50 ശകല, ഒട്ടും നഷ്ടമില്ല. ഇവിടെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോയാല് പല കളറിലുള്ള കണ്ണാടികൾ പിള്ളേർക്ക് വേണ്ടി നമ്മൾ വാങ്ങാറില്ല. അതേപോലെ ഇവിടെ നാട്ടിൽ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങണത് ഇവിടെ 10 ശകല്. ഇതുണ്ടോ പല കളർ, ഓറഞ്ച്, വൈറ്റ്, യെല്ലോ, റെഡ്, ബ്ലൂ, എന്ത് കളറ് വേണം, ഏത് കളറ് കൊടുക്കാം. അതെ, നമുക്ക് അതെ നല്ലതാ, ബാക്കിൽ തൂക്കിയിട്ടുണ്ട് കൊടുക്കാം അല്ലേ. ഈ ബാഗുകൾക്കൊക്കെ 50 ശകലാണ്, 50 ശകൽ. ഇത് നോക്കിക്ക്, അത് മറ്റേ സ്പീക്കർ അല്ലേ ചേച്ചി, സ്പീക്കർ അത് ദുഃഖാലേ. മൂന്നെണ്ണത്തിന് 100. അന്നേരം ഇത് മറ്റേ ബ്രാൻഡഡ് ആണെന്നാണ് ഇവര് പറയണേ കണ്ടോ, അഡിഡാസ് എല്ലാം ബ്രാൻഡഡ് ആണ്. 40 ശകല് ഒരെണ്ണത്തിന് അല്ലേ. എന്തിനാ ചേച്ചി 15 ശകല്? നല്ല തിരക്കാണ് കേട്ടോ. കൊറോണ ആണെങ്കിലും ആൾക്കാർക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല.
അവിടെ കർട്ടനുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ചെരുപ്പുകൾ എത്രയായി ചെരുപ്പിന്? 20. ആ 20-ന്റെ കൊള്ളാലേ, പക്ഷെ പൊട്ടി ഹീലില്ലെന്നേ ഉള്ളു, പക്ഷെ കാണാൻ ഭംഗിയുണ്ടേ. പക്ഷെ ഒമ്പ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കാലിന് ചേരുന്നുണ്ട് കേട്ടോ, 30 ശകലല്ലേ ഉള്ളൂ. അന്ന ചേച്ചി എല്ലാം കണ്ടോ? ഇതാ ബ്ലാക്ക് ഉണ്ടോ? എല്ലാം നമ്മള് പിന്നത്തേക്കാ. ഇത് നോക്കിയേ, ഒരെണ്ണത്തിന് 30 ശകൽ, പക്ഷെ ഫുൾ കയ്യ. അതെ, ഇവിടെയാണ് ഡ്രസ്സുകളുടെ ഏരിയ. 20 ശകൽ, പക്ഷെ 3 എണ്ണം എടുത്താല് 50 ശകൽ. നല്ല പാൻ്റൊക്കെയാ, 20 ശകൽ. സൂപ്പറാല്ലേ. ദേ മഞ്ഞ, അയ്യോ മഞ്ഞ, ഇത് നോക്കിക്കേ മഞ്ഞ. എത്രയിന്? ആരെങ്കിലും എടുക്കണ്ടോ? വാ, ഞാൻ പ്രലോഭിപ്പിക്കും. ദേ വൈറ്റ് ഉണ്ട് അന്ന ചേച്ചി, വാ ദേ വൈറ്റ്. അന്ന ചേച്ചിയുടെ ഫേവറേറ്റ് കളറ് വൈറ്റ് ആണേ, അതുകൊണ്ട് ഞാനൊന്ന് പ്രലോഭിപ്പിക്കാം. 2 എണ്ണം എടുത്ത് 50 ശകലം കിട്ടുമല്ലോ. വാ ഒന്ന് പ്രലോഭിച്ചേ അന്ന, വാ ഒന്ന് പ്രലോഭിച്ചു. വാ നമുക്ക് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് 30 ശകൽ കേട്ടോ, നല്ല കളർ. കടല കടക്കാരൻ ചേട്ടനാണേ, കടല മുതലാളി ചേട്ടനാണേ. നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ, വാങ്ങുവല്ല. ഓ 40 ശകലാണ് ഈ പാൻറ്റിന്, നല്ല പാൻറ്റായിരുന്നല്ലോ. ഇത് 30 ശകലാണ് ഈ ടോപ്പിനൊക്കെ. ഓ നല്ല ടോപ്പുകൾ. ദേ ഇതാ ജോ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഗ്രീൻ ഇതാ, 30 ശകല് എടുക്ക്, നല്ല എടുക്ക്. 30 ശകലല്ലേ ഉള്ളൂ, നല്ലതാ എടുക്ക്. അത് കൊള്ളാലോ ചേച്ചി, പക്ഷെ അത് കീറിയതാ. ഇത് എന്തോ, ഇത് കണ്ടോ ഡാമേജ് ഉണ്ട്. നല്ല കളറ്, നല്ല കളറല്ലേ. ആ ഏതായാലും എടുക്കുമല്ലോ, പിന്നെ ഇനി കുറയ്ക്കണ്ട. എടുക്കാലോ, പക്ഷെ ഏത് കളർ എടുക്കും? ഈ കളർ എന്നാ, ബ്ലൂ എടുക്കട്ടെ. ബ്ലൂ എടുക്കട്ടെ ചേച്ചി. ആ അങ്ങനെ 2 എണ്ണം എടുത്തു. ജെംസ് മിഠായി പോലത്തെ 15 ശകലുള്ളൂ. അയ്യോ 15 ശകലിന്റെ നല്ല പാവാടകള്, നമുക്ക് വാങ്ങിക്കാ. ഏ വാങ്ങിച്ചാലോ, ഏതാ കളർ വാങ്ങണേ? ഏത് കളർ വേണം? ഏത് കളർ വാങ്ങും, ഏത് കളർ പാവാട നമ്മൾ വാങ്ങും, ഈടും അത് കൊള്ളാം. ബ്ലാക്ക് ടോപ്പാണെങ്കി അത് നല്ല അലജോ. വാങ്ങണ്ടോ? എനിക്ക് റെഡും ബ്ലാക്കും ഇഷ്ടപ്പെട്ടു. കാരവാനിലാണ് അവരുടെ സാധനങ്ങളൊക്കെ വെക്ക് കൊടുക്കുന്നത് ചെയ്യണം. ഇത് കണ്ടോ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, ഞാൻ കാണിക്കും. നല്ല അടിപൊളി ചെരുപ്പ്, ഇത് നോക്കിയേ
നല്ല ചെരുപ്പല്ലേ, നല്ല ഭംഗിയല്ലേ. പക്ഷെ ഒരു സപ്പോർട്ട് ഇല്ല, നമ്മൾ നടക്കുമ്പോഴത്തേക്കും കാല് പുറകിലോട്ട് വരും. നല്ല ജോ, ചോദിച്ചു നോക്കാം ബാ. സ്ലിഹ കാമോ അല്ലേ, സ്ലോഷി 30 ശക്കല്, 30 ശക്കലാട്ടോ. ഈ ചെരുപ്പുകളൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി. നമുക്ക് ഇവിടത്തെ 30 ശക്കലാണ് ഇതിനൊക്കെ. ഏതെടുത്താലും 30 ആന്നാട്ടാ പറഞ്ഞേ. ഇത് നോക്കി, ഇത് നല്ല. എന്റെ ചേച്ചി, എന്റെ ലൈൻ ചേച്ചിക്ക്, ചേച്ചീനെ ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്, ലൈൻ ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ ലൈൻ ചേച്ചിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇതല്ല. നല്ല ചുമന്ന കളറല്ലേ, അത് കൊള്ളാം ചോ. ചെരുപ്പുകളുടെ ഒരു വിശാലമായ ഷോറൂമാണ് ഇവിടെ. ഇതിൻ്റെ ചേട്ടന്മാരൊക്കെ ആ വണ്ടിയിലാണ് അവരവിടെ ഇരിക്കുന്നത്. വണ്ടിയിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കും, അവരവിടെ ഇരിക്കും, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് പേ ചെയ്യാം. അങ്ങനെയാണ്. ഇതിൽ ഏത് ചെരുപ്പെടുത്താലും 30 ശക്കലാന്നാട്ടോ പറഞ്ഞത്. രസാ നോക്കി. ദൂര സാധനങ്ങളാണല്ലേ. ഒരു സൺഡേ ഇങ്ങോട്ട് നമ്മളൊരു ഇവിടുത്തെ ഒരു 100-150 ശക്കല് കയ്യിൽ വെച്ചിട്ട് വന്നാലും നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അല്ലേ. 40 ശക്കലിന്റെ ചെരുപ്പ് ജോ എങ്ങനെ വാങ്ങിച്ചിരിക്കുകയാണ്. നല്ല കിട്ടുകാച്ച ചെരുപ്പല്ലേ, നല്ല കളറും. 40 ശക്കലേ ഉള്ളൂ, ഒരു നഷ്ടമില്ല. ഇടുമ്പോ നല്ല സോഫ്റ്റ് അല്ലേ. അപ്പൊ വാങ്ങിക്കേ. ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ചുമന്ന് നിക്കുന്ന പാവല്ല ചേച്ചി. സാരമില്ല, അത് ചുമക്കാൻ വേണ്ടിട്ട് മാത്രം ബസ് കയറി വന്നതാ. എന്നാലും കിട്ടുന്ന സാധനങ്ങളല്ല, എന്റെ കയ്യിലും കുറെ ഉണ്ടോ. ഞങ്ങള് കുറെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. ഇതേ 10 ശക്കലിന്റെ പാൻറ് ഇത് കണ്ടോ. ആ ശരിയാ, അല്ല തുണിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഏ പാവാട, നല്ല പാവാട ചെയ്തോ, നല്ല ബോഡി ഷേപ്പിന് കിടക്കുന്ന പാവാടയാണ്. അവിടെ വേറെ ടൈപ്പ് കുറെ സാധനങ്ങളുണ്ട്. അപ്പുറത്ത് ഞാൻ കൊറേ ടോപ്പുകൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കണം. ഹലോ, ആ കസേ അവൾ ഉത്തർഗദോൾ. ഉത്തർഗദോൾ യെസ് ലോ ജേ മസ്റ്റ് ബി ലോ. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല. നമ്മള് ഇവിടെ ബീൻസ് തപ്പി വന്നതാ ട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നമുക്കിഷ്ടമുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൊടുക്കാത്ത പൈസ ആയിരിക്കും. അതിനൊക്കെ വെള്ള തോപ്പ്, സുധാറബ്ബാ. ഇങ്ങനെ അറബിച്ചേട്ടന്മാരൊക്കെ ഭയങ്കര, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണേ. ഇവിടെ കുറേ വിശാലമായ ഷോറൂമാണ് ഫ്രോക്കുകളുടെയൊക്കെ. നമ്മളത് കണ്ടിട്ട് എന്ത് വേണം എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണേ. ഇവര് നമ്മുടെ വണ്ടിക്കകത്തിരിക്കണ കാരണം നമുക്ക് ഇവരെ മനസ്സിലാവില്ല, ഇവരെവിടെയാണ് എന്താണെന്നുള്ളത്. അങ്ങനെ ആ ചെക്കനാണ് നമ്മുടെ ഇതിൻ്റെ ഓണറ്, വിളിച്ച് ചോദിച്ചാൽ മാത്രം അറിയുള്ളൂ. പക്ഷെ നമ്മൾ എടുത്തോണ്ട് പോയി ഇവരെങ്ങനെ അറിയും, അവരെ ശ്രദ്ധിച്ചായിരിക്കും ഇരിക്കണേ അല്ലേ. വാച്ച് ഓക്കെ ചേച്ചി, പണ്ടത്തെ റേഡിയോ, പണ്ടത്തെ റേഡിയോടെ ഫോട്ടോ എടുക്കട്ടെ, പണ്ടത്തെ റേഡിയോടെ.
നല്ല ഭംഗി. നല്ല കിടുക്കാച്ചി പാവക്കുട്ടികള്. എന്നാ ക്യൂട്ടാ നോക്കി, എന്റെ മുടി നോക്കി, എന്ത് രസാ, ചുന്തിരി കിട്ടി. അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്ത് ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടോ, അത്രയ്ക്കും വിലക്കുറവായിരുന്നു സാധനങ്ങൾക്കെല്ലാം. അപ്പൊ ഇപ്പൊ പോകേണ്ട സമയമായി, ഇനി നമ്മൾ ഇവിടുന്ന് പോയേക്കുവാണ്. ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പൊ ബാഗ് കാലിയായി, ഇനി നിന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ തീർന്ന് നമുക്ക് വണ്ടിക്കാശും കൂടെ ഇല്ലാണ്ട് അവസ്ഥ വരും. അതുകൊണ്ട് ഞങ്ങൾ പോയേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടായിട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.